ഫ്രണ്ട്സ്, ഏവർക്കും മനോസ് ബ്ലൂമിംഗ് ലീഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞാവയുടെ ക്ലോത്ത് ഡയപ്പർ എങ്ങനെയാണ് വാഷിംഗ് മെഷീനിൽ കഴുകുന്നത് എന്നുള്ളതാണേ. ഫസ്റ്റ് തന്നെ നമ്മൾ യൂറിനായിട്ടുള്ള ക്ലോത്ത് ഡയപ്പറാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് നമുക്ക് ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഊരിപ്പിഴിഞ്ഞെടുക്കാം. ഊരിപ്പിഴിയുക എന്നുള്ളതിന് പല നാട്ടിലും പലതാണേ പറയുന്നത്. ഞാൻ പറയുന്ന സംഭവം എന്നാന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒലച്ചെടുക്കുക വെള്ളത്തിൽ. ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കണം. അതിനകത്ത് യൂറിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണേ. നമ്മൾ വെറും സാധാ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിലാണേ കഴുകുന്നത്. നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അതിനുശേഷം നമ്മുടെ ക്ലോത്ത് ഡയപ്പർ ഒന്ന് തിരിച്ച് ക്ലിപ്പ് ചെയ്യുക. അതായത് നമ്മൾ സാധാരണ ഇടുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് മറച്ചെടുക്കുക ഇതിനെ. അതിൻ്റെ ആ ക്ലിപ്പ് ബട്ടൺ ഇല്ലേ, അതൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരെ തന്നെ ഇട്ടാൽ വാഷിംഗ് മെഷീനിൽ കിടന്നത് കിടന്ന് കറങ്ങുമ്പോഴത്തേനും അതെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് തിരിച്ചിടുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ കുഞ്ഞാവയുടെ മോഷനായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഈ ബാക്ക് സൈഡ് വരുവേ. ഇനി കുഞ്ഞാവയുടെ മോഷനായിട്ടുള്ള ഡയപ്പറാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ജെറ്റില്ലേ, അത് പിടിച്ച് അതിനകത്തെ മോഷനൊക്കെ നന്നായിട്ട് ക്ലോസിലോട്ട് കഴുകിയിട്ട് ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഊരിപ്പിഴിഞ്ഞെടുക്കണേ. ഹാൻഡ് ജെറ്റ് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫോഴ്സിൽ ഇതാക്കി കഴിഞ്ഞാൽ അത് പൊക്കോളൂ കേട്ടോ. ഇങ്ങനാക്കിയിട്ട് നമ്മൾ ചുമ്മാ വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം ആ മോഷനെല്ലാം കഴുകിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ പിന്നെ വാഷിംഗ് മെഷീനിലിടാൻ. എന്നിട്ട് നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ മെഷീനിൽ സോപ്പ് പൊടിയാണ് ഇടുന്നത്. ലിക്വിഡ് ഡിറ്റർജൻറ്റോ അങ്ങനെ സ്മെല്ലുള്ള സംഭവങ്ങൾ ഒന്നും യൂസ് ചെയ്താൽ നമ്മുടെ ഈ ക്ലോത്ത് ഡയപ്പറിൻ്റെ ഡ്യൂറബിലിറ്റി ഇല്ലേ, അതായത് ഇപ്പം 1-2 മണിക്കൂറൊക്കെ കിട്ടുന്ന സംഭവം നമുക്ക് കുറഞ്ഞു പോവേ. അതുകൊണ്ടാണ് സോപ്പ് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും കുറച്ചേ ഇടാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ക്ലോത്ത് ഡയപ്പർ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കുഞ്ഞാവയുടെ തുണി തന്നെയാണ്, ടർക്കി ബെഡിൻ്റെ ഷീറ്റ് അതെല്ലാം ആണേ. അതിനുശേഷം നമ്മൾ മോഡ് സെറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ എക്സ്പ്രസ് വാഷിലിട്ട് 15 മിനിറ്റാണ് അലക്കി എടുക്കുന്നത്. പിന്നെ മറ്റേ സ്റ്റീമില്ലാത്ത, അതായത് ചൂട് വന്ന് വാഷ് ചെയ്യത്തില്ലാത്ത ഏതിൽ വേണേലും ഇട്ട് നമുക്ക് വാഷ് ചെയ്യാം. മറ്റേ ബേബി വെതറിനകത്ത് നമ്മൾ സ്റ്റീം വരുന്നുണ്ട്. സ്റ്റീം അതായത് ചൂട് 40 ഡിഗ്രിയിൽ മുകളിൽ വന്നാലേ ക്ലോത്ത് ഡയപ്പറിൻ്റെ ഇത് ഡ്യൂറബിലിറ്റി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും 2.5 മണിക്കൂർ കൊണ്ടേ വാഷ് ചെയ്ത് കഴിയത്തുള്ളൂ. ഞാൻ എക്സ്പ്രസ് വാഷിലിട്ടാണ് എപ്പോഴും വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ. നമ്മൾ മെഷീൻ ഓണാക്കി നമ്മൾ വാഷ് ചെയ്തെടുക്കണം. ഇത് ഈ ഡെറ്റോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ മുക്കിയാലും ഇതിന് വലിയ ഇത് കിട്ടത്തില്ല കേട്ടോ, ഡ്യൂറബിലിറ്റി കിട്ടത്തില്ല. നമ്മൾ സാധാ ഡിറ്റർജൻറ്റ് മാത്രം ഇട്ടിട്ട് കഴുകേ പാടുള്ളൂ. ഞാൻ എപ്പോഴും വാഷിംഗ് മെഷീനിൽ ഇട്ടല്ല കേട്ടോ കഴുകാറ്, കല്ലിൽ തന്നെയാണ് കഴുകുന്നത്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കഴുകി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വാഷിംഗ് മെഷീനിൽ എങ്ങനെയാണ് കഴുകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കാണിച്ചതാണിത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.